കേന്ദ്ര സർക്കാർ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്നു എന്ന ആരോപണത്തെ തുടർന്ന് NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. കരവാരം പഞ്ചായത്ത് ഓഫീസിന് മുന്നിലായിരുന്നു തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സത്യാഗ്രഹ സമരം. യൂണിയൻ പ്രസിഡന്റ് എസ് സുരേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന ധർണ സമരം മുൻ MLA തിരുവനന്തപുരം CPIM ജില്ലാ കമ്മിറ്റി അംഗവുമായ അഡ്വക്കേറ്റ് ബി സത്യൻ ഉദ്ഘാടനം ചെയ്തു. ഓണമെന്ന് പറയുന്നത് പൊന്നോണമാണ്. അത് കേരള മലയാളികളെ സംബന്ധിച്ചിടത്തോളം മഹത്തായമായിട്ടുള്ള വലിയ സന്ദേശം അതിൽ അടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഓണക്കാലത്തേക്ക് ആ ഓണ നിലാവുകളിലേക്ക് ഓണനാളുകളിലേക്ക് ഓടി എത്തുവാൻ പോകുന്ന ഈ പ്രദേശത്തെ സമാധാനവും സന്തോഷവും ഒക്കെ ആയി കഴിഞ്ഞു വരുന്ന നമ്മുടെ സാധാരണ കുടുംബങ്ങളെ വല്ലാതെ അലട്ടുന്ന, പ്രയാസപ്പെടുത്തുന്ന, ദുരിതപൂർണമാക്കുന്ന നിലയിലേക്കുള്ള ജീവിതത്തിലേക്ക് അങ്ങനെ വലിച്ചെറിയപ്പെടുകയാണ്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഒത്തു ഇവിടെ ചേരുന്നത്. ഈ എരുത്തിയിൽ നിന്നും വറുചട്ടിയിലേക്ക് എന്ന് പറഞ്ഞതുപോലെ എന്ന് പറയുന്നത് അർത്ഥമാക്കുന്നതാണ്. എരു തീയിൽ നിന്നും നമ്മൾ വറുചട്ടിയിലേക്ക് എടുത്ത് ചാടുന്ന അവസ്ഥ നിങ്ങൾ നോക്കൂ. 100 ദിവസം തൊഴിൽ കിട്ടും എന്ന നിലയിൽ നമ്മൾ നിന്നു. 100 ദിവസം എന്നുള്ളത് ഒരു പക്ഷേ 80 ആകാം, 75 ആകാം, എങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അമ്മമാർക്ക് സഹോദരിമാർക്ക് അതൊരു ആവേശമായിരുന്നു. രാവിലെ കുടിച്ചോ കുടിച്ചില്ലേ എന്നൊന്നും നോക്കാറില്ല, ഇറങ്ങിപ്പോകും. നിന്ന വേഷത്തിൽ ആ ഇറങ്ങി നമ്മുടെ പ്രദേശത്തെ പോയി എന്തെങ്കിലും പണിയെടുത്ത് കിട്ടുന്ന ഒരു ചെറിയ തുക, ഭർത്താവിനെ ആശ്രയിക്കാതെ മറ്റുള്ളവരാരെയും ആശ്രയിക്കാതെ ലഭിക്കുന്നൊരു തുക, ഇങ്ങനെ ഉപയോഗപ്പെടുത്തി നാടിൻ്റെ നിത്യ ജീവിതത്തിലെ ഒരു ഭാഗമായി നമ്മൾ നിന്നു. ഇവിടുത്തെ തൊഴിലാളികൾ, സഹോദരിമാര്, അമ്മമാര് 2005 പാസ്സാക്കിയ നിയമം പാർലമെന്റ്, ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിനാകെ 5-ൽ 1 അംഗങ്ങൾ ലോക്സഭയിൽ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി അതിദരിദ്രരായിട്ടുള്ള ഗ്രാമീണ ജനതയെ നോക്കി ഈ പ്രസ്ഥാനം നമ്മൾ പറഞ്ഞു. ഇവിടെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഈ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നൊരു പദ്ധതിക്ക് അന്നത്തെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് തയ്യാറായത്. 2005 നിയമം പാസ്സാക്കി. ആ നിയമത്തിന്റെ പരിരക്ഷ 100 പേർക്ക് 100 ദിവസം ഒരു വർഷം തൊഴിൽ നൽകണം. ആ 100 ദിവസം തൊഴിൽ നൽകാൻ കഴിയത്തക്ക നിലയിൽ പദ്ധതി തയ്യാറാക്കി സമർപ്പിച്ചു. അതനുസരിച്ചിട്ട് ഇതേവരെ ആ കാര്യങ്ങൾ തുടർന്നു വരികയായിരുന്നു. BJP അധികാരത്തിൽ വന്നു. അതിനു മുമ്പ് തന്നെ UPA ഗവൺമെന്റിന്റെ 2ാം ഘട്ടത്തിൽ വന്ന ഗവൺമെന്റ് ഇതിലേക്കുള്ള പണം വെട്ടിച്ചുരുക്കി. നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന കാര്യം, ഇപ്പൊ കക്ഷിച്ച് 311 രൂപ അങ്ങനെയുള്ള ഒരു ചെറിയ തുക മാത്രം ലഭിച്ച് 100 ദിവസമെങ്കിലും 1 വർഷത്തിൽ തൊഴിൽ ചെയ്യാൻ കഴിയും എന്ന പ്രതീക്ഷയോടുകൂടി, പ്രത്യാശയോടുകൂടി നമ്മൾ നിൽക്കുമ്പോഴാണ് ഇടുത്തി പോലെ ഈ കഴിഞ്ഞ ആഗസ്റ്റ് 1 ഒരു തീരുമാനം വന്നു. ഒരു പഞ്ചായത്തില് ഒരു സമയം 20 വർക്കുകൾ എടുത്താൽ മതി. 1 വർഷം 100 തൊഴിൽ ദിനം നൽകാമെന്നിരിക്കെ കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ച് ഒരു പഞ്ചായത്തിൽ 20 വർക്കുകളായി നിജപ്പെടുത്തുകയും കേരളം സമർപ്പിച്ച പ്രോജക്ട് അംഗീകരിക്കാതിരിക്കുകയും ചെയ്ത നടപടിക്കെതിരെയാണ് ധർണ നടത്തിയത്. കെ സുഭാഷ്, MK രാധാകൃഷ്ണൻ, SM റഫീഖ്, P കൊച്ചനിയൻ, ലോകേഷ്, സജീവ് രാജകുമാരി, ഫാൻസി വിഷ്ണു, ബൈജു, K ബേബി ഗിരിജ, സലീന ചന്ദ്രൻ തുടങ്ങിയവർ ധർണയിൽ പങ്കെടുത്തു. HP ന്യൂസ്, ആറ്റിങ്ങൽ.